ഹലോ എവ്രി വൺ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേറ്റിറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ പാലിക്കേണ്ട കുറേ നിർദ്ദേശങ്ങളുണ്ട്. അപ്പം ആ നിർദ്ദേശങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, തന്നിട്ടുള്ള നമ്മളുടെ എക്സാം പേപ്പറുകളിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ 1 മുതൽ 20 വരെയുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായി വായിക്കുക എന്നതാണ് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, അതായത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നീടെന്ന് പറയുന്നത്, പരീക്ഷാ സമയത്തിന് മുമ്പ് ഒരിക്കലും നമ്മളുടെ ബുക്ക്ലെറ്റിൻ്റെ സീല് പൊട്ടിക്കാനായിട്ട് പാടില്ല. അതിനുശേഷം നമ്മളുടെ ചോദ്യപേപ്പർ സീലൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മളാണെങ്കിൽ കറക്റ്റ് എണ്ണം, നമ്മളുടെ എത്ര ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടോ അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻ നമ്മളുടെ ബുക്ക്ലെറ്റിലുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം നമ്മളാണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറുകളിൽ ടൈപ്പിംഗ് ഇല്ലാതിരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ നിൽക്കുന്ന സാറിനോട് അല്ലെങ്കിൽ ടീച്ചറിനോട് പറയേണ്ടതാണ്. പിന്നീട് കേറ്റിറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും മെറിറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, കേറ്റിറ്റ് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് 150 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 150 ക്വസ്റ്റ്യനും ആൻസർ എഴുതാവുന്നതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിൻ്റാണ്, നമുക്ക് ആകെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ 3 സെറ്റ് ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. അപ്പം ഈ ഓരോ സെറ്റിനും ഒരേ കോഡ് വരാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം സൈക്കോളജി എ കോഡാണെങ്കിൽ അതേ കോഡ് നമ്പർ തന്നെ നമ്മളുടെ മലയാളത്തിനും അതുപോലെ തന്നെ നമ്മളുടെ സയൻസ്, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും സെയിം കോഡ് തന്നെ വരണം. കാരണം എന്തെങ്കിലും കോഡ് വ്യത്യാസം വരുമ്പോൾ നമ്മളുടെ ആൻസർ ഫുള്ളായിട്ട് തെറ്റിപ്പോകാനായിട്ട് കാരണമാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോയിൻ്റാണ് നമ്മളുടെ ആൻസർ കോഡ്, അതല്ലെങ്കിൽ നമ്മളുടെ സെറ്റ് കോഡാണെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന്, എല്ലാം സെയിം ആണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ആൻസർ ഷീറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഷീറ്റ് കറക്റ്റായിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പര് നല്ല രീതിയിൽ നമ്മൾ എഴുതിയിരിക്കണം. അതിലെ ഒരു ലെറ്റർ പോലും തെറ്റാനായിട്ട് അല്ലെങ്കിൽ ഒരു ലെറ്റേഴ്സ് പോലും ബബിൾ ചെയ്യുന്നത് തെറ്റാൻ പാടില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നീടെന്ന് പറയുന്നത്, ഓരോ OMR ഉത്തരക്കടലാസിലെ ചോദ്യങ്ങൾക്ക് നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യമേ എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുശേഷം നമ്മളാണെങ്കിൽ ഉപയോഗിക്കേണ്ട പേന എടുത്തു പറയുന്നുണ്ട്, ഒന്നുകിൽ നീല അല്ലെങ്കിൽ കറുപ്പ് എന്നീ കളറുകൾ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. റെഡോ ഗ്രീനോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നീട് അതുപോലെ തന്നെ OMR ഷീറ്റിനകത്ത് നമ്മളുടെ ഒന്നും തന്നെ എഴുതാനായിട്ട് പാടില്ല. അവിടെ മാത്സ് ചെയ്യുകയോ അങ്ങനെയൊന്നും തന്നെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഭാഗം നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ആ ഭാഗത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, ആൻസേഴ്സ് എഴുതാൻ പാടുള്ളൂ. ഈ OMR ഷീറ്റുകളിൽ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറിപ്പുകളോ എഴുതി കഴിഞ്ഞാൽ അത് പരീക്ഷാഭവൻ റദ്ദാക്കുകയും അതുപോലെ ഇതിനകത്ത് വല്ല തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽപ്രാക്ടീസ് കാണിച്ചാൽ നമ്മളുടെ എക്സാം ക്യാൻസൽ ആക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാത്സ് സയൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പേപ്പറിൽ മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു റഫ് പേജ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ റഫ് പേജിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉത്തരങ്ങൾ എഴുതാനായിട്ട് പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്, നമ്മൾ OMR കറുപ്പിക്കുമ്പോൾ, നമ്മളുടെ ആൻസർ ഷീറ്റിൽ കറുപ്പിക്കുമ്പോൾ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഡോട്ടായിട്ടോ നമ്മൾ കറുപ്പിക്കാനായിട്ട് പാടില്ല. പൂർണ്ണമായും ആ ഒരു ഓവൽ ഷേപ്പിൽ തന്നെ കറുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകുതി അല്ലെങ്കിൽ ഡോട്ട് ഇടുകയോ അല്ലെങ്കിൽ ഇൻറ്റു ഇടുകയോ ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറുപ്പിക്കുകയാണ് നല്ല രീതിയിൽ, ആ ഒരു ഓവൽ ഷേപ്പിന് നിൽക്കുന്ന രീതിയിൽ തന്നെ കറുപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ OMR ഷീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു കാർബൺ പേപ്പർ അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ആൻസർ പ്രൊവിഷനിലൊക്കെ വരുമ്പോൾ സമയത്ത് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് അടർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. OMR ഷീറ്റ് അവിടെ നിൽക്കുന്ന സാറിന് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ തിരിച്ചു പോരാനായിട്ട്. ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ആദ്യമേ നമ്മൾ കയറി അങ്ങ് എ കറുപ്പിക്കും. അപ്പോൾ കുറച്ച് വായിച്ച് നോക്കുമ്പോഴാണ് ഓ ശേ ബി ആയിരുന്നു ശരി എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ബി കറുപ്പിക്കാനായിട്ട് പോകും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ, ആ രീതിയിൽ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യന് ഒരു
ബബിള് മാത്രമേ കറുപ്പിക്കാനായിട്ട് പാടുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്നിലധികം ഓവൽ കറുപ്പിച്ചാൽ ആ ഉത്തരം റോങ് ആയിട്ട് പരിഗണിക്കുക. അതുകൊണ്ട് നമ്മൾ രണ്ട് ആൻസേഴ്സ് ഒരു ക്വസ്റ്റ്യന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നീട് പറയുന്നത്, ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനായിട്ട് തന്നിട്ടുള്ള ഏതെങ്കിലും ബോക്സുകൾ മുറിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കുഴിയിടുകയോ ഒന്നും തന്നെ ചെയ്യരുത്. നല്ല നീറ്റായിട്ട് വേണം നമ്മളുടെ ആൻസർ ഷീറ്റ് തിരിച്ച് മടക്കി കൊടുക്കാനായിട്ട്. പിന്നെ OMR ഷീറ്റുകൾ തിരുമ്മുകയോ അല്ലെങ്കിൽ നമ്മളുടെ വൈറ്റ്നർ വെച്ച് മായ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ പേന വെച്ചോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചോ ഉപയോഗിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. കറക്റ്റായിട്ട് നല്ല രീതിയിൽ ആ ഓവൽ ഷേപ്പിനകത്ത് നിൽക്കുന്ന രീതിയിൽ കറുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. പിന്നീട് ഒരിക്കലുണ്ടാക്കിയ അടയാളം തീർച്ചയായിട്ടും അതൊരു അന്തിമ അടയാളമായിട്ട് വരും. ഏറ്റവും അവസാനമായിട്ട് പറയുന്നതാണ്, നമ്മൾ എപ്പോഴെങ്കിലും ബബിള് ചെയ്യുന്നത് മായ്ക്കാൻ ശ്രമിച്ചാൽ അതും റോങ് ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ഈ ഒരു ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനല്ല അത് ചെക്ക് ചെയ്യുന്നത്, ഒരു യന്ത്രം ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് മാത്രമേ നമ്മൾ എന്തോ ചെയ്യാൻ പാടുള്ളൂ, അടയാളപ്പെടുത്താനായിട്ട് പാടുള്ളൂ. നിങ്ങളെ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിൻറ്റുകളാണ്, ഒന്നെന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതാനായിട്ട് ഇടയാവുക. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓവൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ രണ്ട് ആൻസർ കറുപ്പിക്കാനായിട്ട് പാടില്ല. പിന്നീട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വൈറ്റ്നർ അങ്ങനെയുള്ളതൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു കേറ്ററ്റ് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോയിൽ അതുപോലെ നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരുപാട് കേറ്ററ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മളുടെ ഇപ്പം 2022 അതുപോലെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക, അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.